أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد കൻസുർ റാഖിബീൻ അതായത് മഹല്ലി മൂന്നാം വാല്യം കിതാബുൽ ഇഖ്റാറിലെ രണ്ടാമത്തെ സബഖം. നേരത്തെ നാം പറഞ്ഞു വെച്ചത് ആരിൽ നിന്നൊക്കെ ഇഖ്റാർ സഹിയാകും, അതായത് ഒരു വസ്തു ഒരു വ്യക്തിക്ക് കൊടുക്കാനുണ്ടെന്നൊരാൾ പറഞ്ഞാൽ അതാണ് ഇഖ്റാർ. അത് ആരിൽ നിന്നൊക്കെ സഹിയാകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനിയും ആ വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. വയസിഹു ഇഖ്റാറുൽ മരീദ് മർളൽ മൗത്തി ലി അജ്നബിയ്യൻ വകദൽ വാരിസി അലൽ മദ്ഹബി എന്ന വയസിഹു സഹിയാകും ഇഖ്റാറുൽ മരീദ്, ഒരു രോഗിയുടെ അംഗീകാരം സമ്മതിക്കൽ. എന്ത് രോഗി? എപ്പോഴും മർളൽ മൗത്തി, മരണരോഗത്തിൽ. ആ രോഗിയുടെ ആ രോഗത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ? അതാണ് മർളൽ മൗത്തി എന്ന് പറഞ്ഞ മരണരോഗത്തിൽ. പിന്നോൻ ആഫ്യത്ത് കിട്ടിയിട്ടില്ല, സുഖം കിട്ടിയില്ല, ആ രോഗത്തിൽ മരിച്ചു പോയതാണ്. അങ്ങനത്തെ ഒരു മരീദ് മർളുൽ മൗത്തിൽ, അതായത് മരണത്തിൻ്റെ രോഗത്തിൽ വെച്ചിട്ട് ഇഖ്റാർ ചെയ്തു, സമ്മതിച്ചു. ആർക്ക്? ഇല്ലി അജ്നബിയൻ, അന്യ ഒരാൾക്ക്. എന്തിനെ സമ്മതിച്ചു? ബിദൈനിൻ, ഓന് കടത്തിന്. അന്യ ഒരാൾക്ക് ഞാൻ കടം കൊടുക്കാനുണ്ട്, 100,000 രൂപ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ 200,000 കൊടുക്കാനുണ്ട്, അല്ലെ 10,000 കൊടുക്കാനുണ്ട്. ഔ ഐനിൻ, അല്ലെ എന്തെങ്കിലും വസ്തു കൊടുക്കാനുണ്ട് ഞാൻ അവനക്ക് എന്ന് സമ്മതിച്ചു. എന്നാൽ ആ ഇഖ്റാർ സഹിയാകും എന്നാണ് പറഞ്ഞത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അനന്തരവകാശികൾ ആ കടം വീട്ടണം. വകദൽ വാരിസി, അതേപ്രകാരം തന്നെയാണ് വാരിസിൻ്റെ ഇഖ്റാറും. വകദൽ വാരിസി ഇല്ലി അല്ല അജ്നബി എന്നല്ല പറഞ്ഞത്, അന്യരാക്ക് വേണ്ടിയാണ് സമ്മതിച്ചു. വകദൽ വാരിസി, ഇതേ പ്രകാരം അനന്തരക്കാരനക്ക്, എൻ്റെ മക്കൾക്ക് തന്നെ. ഇപ്പം മരിച്ചാൽ ഇവൻ്റെ മക്കൾ അനന്തരവകാശികളാണ്. ആ വാരിസിന് അനന്തരം എടുക്കുന്ന വ്യക്തിക്ക് തന്നെ എന്തോ കൊടുക്കാനുണ്ട്, എൻ്റെ മൂത്ത മകൻ ഇന്നത് ഞാൻ കൊടുക്കാനുണ്ട്, അല്ലെ ഇളയ മകൻ ഇന്നത് കൊടുക്കാനുണ്ട്, അല്ലെ എൻ്റെ മകൾക്ക് ഇന്നത് കൊടുക്കാനുണ്ട്. അതാ വാരിസ്. ആ വാരിസിന് വേണ്ടിയിട്ടും ആ മർളുൽ മൗത്തിൽ വെച്ചിട്ടൊരു മരീദ് ഇഖ്റാർ ചെയ്താൽ അത് സഹിയാണ്. അലൽ മദ്ഹബി, മദ്ഹബ് അനുസരിച്ച്. മദ്ഹബ് എന്ന ഇബാറത്തിൻ്റെ എവിടെ എന്തൊക്കെ മുഖദ്മ പറഞ്ഞു പോയിട്ടുണ്ട്, അത് ഓർമ്മ ഉണ്ടാവണം. ആ മദ്ഹബ് അനുസരിച്ച് പറയുമ്പോൾ അവിടെ കൗലു സാനി ഉണ്ടാകും, തരീഖു സാനി ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതൊക്കെയാണല്ലോ മദ്ഹബ് ഇടുന്നത്. എന്നാൽ അവിടെ ഇമാം ഷാഫിൻ്റെ രണ്ടാമത്തെ കൗല് വൽ കൗലു സാനി, ഒന്നാമത്തെ കൗലാണ് പറഞ്ഞ് സഹിയാകും എന്ന്. എന്നാൽ രണ്ടാമത്തെ കൗലുണ്ടല്ലോ ഇമാം ഷാഫിൻ്റെ, ലാ യുഖ്ബലു, അത് സ്വീകരിക്കപ്പെടാൻ പറ്റൂല. മരണ രോഗത്തിലാണല്ലോ ഇവൻ സമ്മതിച്ചത്, അത് സ്വീകരിക്കപ്പെടാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ലിയന്നഹു മുത്തഹമും ബിഹി ഫീഹി, അവൻ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്. ബി ഹിർമാനി ബാദിൽ വറുത, ചില അന്തരക്കാരെ തടിയിൽ കൊണ്ട്. വക്കതൽ വാരിസി എന്ന് പറഞ്ഞതിൻ്റെ മദ്ഹബ് അനുസരിച്ചാണ് വക്കതൽ വാരിസി എന്ന് പറഞ്ഞത്. അനന്തരക്കാരനെ സമ്മതിച്ചാലും സഹിയാകുമെന്ന് പറഞ്ഞു. അവിടെ അനന്തരക്കാരന് സഹിയാവൂല എന്ന ഇമാം ഷാഫിൻ രണ്ടാമത്തെ കൗല്, അവൽ കൗലു സാനി, രണ്ടാമത്തെ കൗലിൽ ആ യുക്കബലു, ഈ വാരിസിനിക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് സഹിനാ ഇഖ്റാർ സഹിയല്ല. എന്നോ അവൻ മുത്തഹമും ഫീഹി, അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്. കാരണം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരും, അങ്ങനെ ഉണ്ടോ? എന്തുകൊണ്ട് തെറ്റിദ്ധാരണ വരിക? ബി ഹിർമാനി ബാഗിൽ വറത്തെത്തി, ചില അന്തരക്കാരെ തടിയൽ കൊണ്ട്.
ചിലാനന്തരക്കാർക്ക് കിട്ടുന്ന സ്വത്താണ്ട് മറ്റോ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ആ ചില അനന്തരക്കാരെ തടിയിൽ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കൗരസാനിയിൽ വാരിസിനിക്ക് ഇക്രാറുണ്ടായാൽ അത് സഹിയല്ല എന്നാണ് പറയുന്നത്, സ്വീകരിക്കപ്പെടേണ്ടതില്ല എന്ന്. ഇനി വക്തരീഖു സാനി, അവിടെ രണ്ടാം തരീഖ് എന്താ? ഇമാം ഷാഫിൻ്റെ സഹാബാക്കൾ രണ്ട് വഴിക്ക് പോയിട്ടുണ്ട്. ആ തരീഖു സാനി എന്താ? അൽ ഖത്വുമിൽ അവ്വലി, അവരോട് കത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ? വാരിസിൻ്റെ സഹിയാകും, വാരിസിൻ്റെ സഹിയാകും, വാരിസിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് സഹിയാണ്. വാരസാനി ഏതാനും വേണ്ടി ഇതിൻ്റെ സാനി ഉണ്ടല്ലോ, കൗരസാനി ഉണ്ടല്ലോ. അപ്പം കൗരസാനി എന്താണ്? അൽ സാനിച്ച് അൽ ഇത്തിബാറു പരിഗണിക്കുക, പി കൗനിഹി, അവൻ വാരിസൻ അനന്തരക്കാരനായിക്കണം, ബിഹാരിൽ മൊത്തം മരിക്കുന്ന അവസരത്തിൽ. ഇപ്പം വാരിസിനിക്ക് എന്താ ഇങ്ങനെ ഉണ്ട് എന്ന് മർദുൽ മൗത്തിൽ വെച്ചിട്ട് ഒരു രോഗി സംഭരിച്ചാൽ അതെന്താ ഒരു സ്വീകരിക്കപ്പെടില്ല എന്ന കൗരസാനി. ആ സാനി അനുസരിച്ച് ഇവിടെ എങ്ങനെയാണ് പരിഗണന വേണ്ടത്? അത് മരിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കണം? വനന്തരക്കാരനായിരിക്കണം, എന്നാലേ അതെന്താ സ്വീകരിക്കപ്പെടുക എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഒഫി കൗലിൻ, വേറൊരു കൗലുണ്ട്, ബി ഹാരിൽ ഇഖറാറി, ഇഖറാറിൻ്റെ അവസരത്തിൽ തന്നെ വാരിസായിരിക്കണം, അനന്തര അവകാശിയായിരിക്കണം. അതായത് ഇഖറാറിൻ്റെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഭാര്യയാണ് വെക്കുക, ഒരു ഭാര്യ മരിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഭാര്യയായി തന്നെ ആവണം, അതിനുമുമ്പ് തലാക്ക് ചെല്ലപ്പെടരുത്. അല്ലെങ്കിൽ ഇഖ്റാറിൻ്റെ സന്ദർഭത്തിൽ എന്തായിരിക്കണം? അവൻ്റെ ഭാര്യയാവണം, പിന്നെ അവൻ തലാക്ക് ചെല്ലിയാൽ പ്രശ്നമില്ല. ഇങ്ങനെയാണ് കൗരസാനുസരിച്ച് തന്നെ ഈ ഇത്തിമാർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗലി ഇഖ്റാറിൻ്റെ സന്ദർഭത്തിൽ വാരിസായിരിക്കണം എന്ന്. ഈ ഇഖ്റാറിൻ്റെ സന്ദർഭത്തിൽ വാരിസായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ലൗ അഖറ, ഒരുത്തൻ സമ്മതിച്ചു, ഈ സൗരത്തി അവൻ്റെ ഭാര്യയ്ക്ക് ഇന്നത് കൊടുക്കാണ്ടെന്ന് സമ്മതിച്ചിരുന്നു. ആര്? ഈ മർദുൻ മൗത്തിൽ വെച്ചിട്ട് ആര്? ഈ രോഗി. തുമ്മ അബാന, പിന്നെ ആ മർദുൻ മൗത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്ത്? ഈ ഭാര്യയായി ഇവളെ ബായിനായി തലാക്കില്ലി, മൂന്ന് തലാക്കും അങ്ങ് ചെല്ലി. അത് അബാന ബായിനാക്കി എന്ന് പറഞ്ഞാൽ. എന്നിട്ടോ മാത്ത, ആ രോഗത്തിൽ അവൻ മരിച്ചും പോയി. ലം യുഴമൽ ബിഖറാറി, എന്നാൽ ലം യുഴമൽ ബിഖറാറി, അവൻ്റെ ഇഖ്റാർ അനുസരിച്ച് പ്രവർത്തിക്കപ്പെടേണ്ടതില്ല. ഇതാണ് ഇനി വലു ആ കൊറടി അജ്നബിയത്തിനൊരു അന്യ പെണ്ണിനേക്കാണ് അംഗീകരിക്കുന്നത്, അന്യൊരു പെണ്ണിന് കൊടുക്കാനുണ്ട്. അന്യ പെണ്ണ ഭാര്യയല്ല, തുമ്മ തത്തര, പിന്നെന്ത് ചെയ്തു? അവളെ ഇവൻ കല്യാണം കഴിച്ച്, മുൻപത്തിൽ ചെന്നൈക്കോട്ടെ കല്യാണം കഴിച്ച്. ഓ മാത്ത, അവനങ്ങ് മരിച്ചു പോയി ആ രോഗത്തിൽ വെച്ചിട്ട്. ഞാൻ ഉമീര ബിഖറാറി, അവൻ്റെ ഇഖ്റാർ അനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്നതാണ്, വിരോധം ഇല്ല, വ്യക്തമായിട്ടുണ്ടാവും. ഇനി വലു അക്കറഫി സിഹത്തിഹി ബിദൈനിൻ, ഇനി മറ്റൊരു അഭിപ്രായം. വലു അക്കറ ഒരാൾ അംഗീകരിച്ചു, ഫി സിഹത്തിഹി, അവൻ്റെ ആരോഗ്യകാലത്ത്, ബിദൈനിൻ, ഒരു കടത്തെ, ആർക്ക്? ലി ഇൻസാനിൻ, ഒരു മനുഷ്യനുക്ക്. ഒരു മനുഷ്യന് കടം കൊടുക്കാനും സംഭവിച്ച്, അതായത് ഒഫി മർദിഹി, പിന്നെ ഓൻ ചെയ്തു, അവൻ ആരോഗ്യമുള്ളപ്പാണ് കടം കൊടുക്കാനെന്ന് പറഞ്ഞത്. പിന്നെ ഒഫി മർദി, അവൻ്റെ അവൻ്റെ രോഗത്തിൽ വെച്ചിട്ട് ബിദൈനിൻ കടം കൊണ്ട് സംഭവിച്ചു, നീ ആഹ്റ വേറൊരാക്കടം കൊടുക്കാണ്ട്. ആരോഗ്യകാലത്ത് പോക്കറിന് കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു, മരണ രോഗത്തിൽ അസ്ലമിന് കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ മറ്റൊരാൾക്ക് സംഭരിച്ച്. എന്നാലും യുക്കദ്ദമിൽ അവ്വലു, ഒന്നാമത്തേന് മുന്തിക്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേന് പരിഗണിച്ചിട്ട് രണ്ടാമത്തേന് തള്ളേണ്ടതില്ല അർത്ഥം. രണ്ടും സമാസമം ബറാബർ, ഇതാർത്ഥം. വല്ലം യുക്കദ്ദമിൽ അവ്വലു, ഒന്നാമത്തേന് മുന്തിക്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനും ഒന്നാമത്തേനും ഒക്കെ പരിഗണിക്കാം. അതാ ബൽ യുദ്ധസാപയാനി, അത് രണ്ടും സമമാക്കപ്പെടും, ഒന്നാമത്തോനും കൊടുക്കണം, രണ്ടാമത്തോനും കൊടുക്കണം. കമാ അക്കൊറ ബിഹിമാ ഫിസിഹത്തി, ഏതുപോലെ ഇവ രണ്ട് ആളെ കൊണ്ടും അംഗീകരിച്ചല്ലോ അവൻ ഫിസിഹത്തി, ആരോഗ്യകാലത്ത് മുന്നോക്കും, അവൽ മതി രോഗകാലത്ത്. അതുകൊണ്ട് ആ രണ്ടുപേരും സമാസമാറ ബറാബറ, യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല എന്ന. ഇനി വലു അക്കൊറ ഫിസി ബി സിഹത്തിഹി ഔ മർദിഹി ബിദൈനിൽ റജുലിൻ, ഇനി മറ്റൊരു വിഷയം. വലു അക്കറ ഇവൻ സമ്മതിച്ചു, ഫി സിഹത്തിഹി, അവൻ്റെ ആരോഗ്യകാലത്ത്, ഔ മർദിഹി, അല്ലെങ്കിൽ അവിൽ മർദി, അല്ലെങ്കിൽ ആ രോഗ കാലഘട്ടത്തിൽ, എന്താണ് ഔ മർദി, അവൻ്റെ രോഗ കാലഘട്ടത്തിൽ, ബിദൈനിൻ, എന്തുകൊണ്ടൊരു കടം കൊടുക്കാനുണ്ടെന്ന് ഓൻ അംഗീകരിച്ചു, റജുലിൻ, ഒരു പുരുഷന് ഒരാൾക്ക്. അക്കറ വാരിസവും, അങ്ങനെ ഓനങ്ങ് മരിച്ചുപോയി.
വഅഖറ വാരിസു ഇവൻ്റെ അനന്തരക്കാരൻ അംഗീകരിച്ചു. ഈ പറയപ്പെട്ടവൻ്റെ ആ രോഗിയുടെ അനന്തരക്കാരൻ, അയാൾ മരിച്ചു പോയല്ലോ, അപ്പോൾ അവൻ അനന്തരക്കാരായ മക്കളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരുണ്ടാവും. വാരിസ് അംഗീകരിച്ചു. ബാദമോത്തി, ഇദ്ദേഹം മരിച്ച ശേഷം ബി ദൈനിൻ, ഒരു കടം കൊടുക്കാനുണ്ടെന്ന് ലിയാഹറ വേറെ ഒരാൾക്ക്. മരണകാലത്ത് പിന്നെ ഈ വ്യക്തി പറഞ്ഞതായ, ആരോഗ്യകാലത്ത് ഈ വ്യക്തി പറഞ്ഞത്, അല്ലെ രോഗാത് വ്യക്തി പറഞ്ഞ, അയാൾക്കല്ല അനന്തരക്കാർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വേറൊരാൾക്ക, അങ്ങനെ വേറൊരാൾക്ക്. എന്നാൽ ഇളം ജുക്കത്തമ്മൽ അവലു പിന്നെ അസ, ഇവിടെ അസൈ പ്രകാരം ഒന്നാമത്തവൻ അമന്തിക്കപ്പെടേണ്ടതില്ല, രണ്ടാളും സമം തന്നെയാണ് അവിടെ. അപ്പം അനന്തരക്കാരൻ പറഞ്ഞവനും കൊടുക്കണം, അവൻ മറ്റേ രോഗി പറഞ്ഞവനുക്കും കൊടുക്കണം, രണ്ടുപേരും അമന്തിക്കപ്പെടണം. എന്നൽ ഇഖ്റാറൽ വാരിസി, കാരണം അനന്തരക്കാരൻ്റെ ഇഖ്റാറ് ഇഖ്റാറിൽ മുവർറസി, മുവജ്ജിസല്ല, മുവർറസിൻ്റെ ഇഖ്റാറ് പോലെയാണ്. അപ്പോൾ എന്താ മുവർറസ്? അനന്തരം എടുക്കപ്പെടുന്നവനാരാ? അനന്തരക്കപ്പെടുന്നവൻ മരിച്ചുപോയ വ്യക്തി, മുവജ്ജിസാണ് സമ്മതിക്കുന്നത്, മുവർറസ് അനന്തരക്കുന്ന വ്യക്തി. അപ്പം മുവർറസിൻ്റെ ഇഖ്റാറ് പോലെ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും അംഗീകരിക്കപ്പെടണം അവിടെ എന്നാണ്. ഇപ്പോൾ കാനു അക്കറ, അപ്പോൾ ഇവൻ വിദ്യയിലേന് രണ്ട് കടം ഉണ്ട് എന്ന് അംഗീകരിച്ചവനായി. അപ്പം ഈ മുവജ്ജിസ് എന്തായി? ഈ രണ്ട് കടണ്ട്, ഈ വാരിസ് രണ്ട് കടണ്ട് അംഗീകരിച്ചവനായി. അതുകൊണ്ട് രണ്ടാളും മുന്തിക്കപ്പെടണം, രണ്ടാൾക്കും കൊടുക്കണം എന്ന. വസാനി, ഇവിടെ അസഹിപ്രായം, അസഹിന മുക്കാബലക്കാരെ അഭിപ്രായം എന്താ? യുഖദ്ദമുൽ അവ്വലു, രോഗി പറഞ്ഞിട്ടില്ലേ ഇന്ന കൊടുക്കാൻ, ഓനെ മുന്തിക്കപ്പെടണോ? യന്നു ബിൽ മൗത്തി, കാരണം അവൻ മരണ, യന്നു ബിൽ മൗത്തി, കാരണം ആ ഒന്നാമത്തവൻ ബിൽ മൗത്തി, മരണം കൊണ്ട്, ഈ പറയപ്പെട്ട വ്യക്തി മരിച്ചു പോലുകൊണ്ട്, താല്ലക്ക അവൻ ബന്ധിച്ചു ബി തരികത്തി, അനന്തര സ്വത്തിനോടാണ് ബന്ധിച്ചത്. ഫലീസലിൽ വാരിസി, അപ്പോൾ അനന്തരക്കാരനക്കില്ല സർഫുഹ, ആ തരികത്തിനെ തിരിക്കാൻ പാടില്ല, അനന്തര സ്വത്തിനെ, തരികത്ത് അനന്തര സ്വത്ത്, അതിനെ തിരിക്കാൻ പാടില്ല, അനു അവനെ തൊട്ട് വേറൊരാൾക്കും തിരിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തോനെ മുന്തിക്കപ്പെടണമെന്നാണ് അസഹീനം, അസഹീൻ മുഖാബരക്കാർ സഹിയാർ പറയുന്നത്. ഇനി വരായസിഹു ഇഖ്റാറു മുഖറഹിൻ, ഇനി പറയുന്നത് മുഖറഹിൻ്റെ ഇഖ്റാറ് സഹിയല്ല, ഒരാൾ നിർബന്ധിക്കപ്പെട്ടു പറടാ എന്ന് പറഞ്ഞിട്ട് പറയിപ്പിച്ചു, അതാ മുഖറഹ്, അവൻ്റെ ഇഖ്റാറ് സഹിയല്ല. അലൽ ഇഖ്റാർ, എന്തിനു മേൽ മുഖറഹ? നിർബന്ധിക്കപ്പെട്ടവനായി ഇഖ്റാറിന് മേൽ, സമ്മതിക്കാൻ വേണ്ടി അവനെ നിർബന്ധിച്ച്, അങ്ങനെ ഒന്ന് സമ്മതിച്ചാൽ കൊടുക്കാണ്ട്, ആ ഇഖ്റാറ് സഹിയല്ല. അപ്പോൾ ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പറഞ്ഞിട്ട് അടിച്ചിട്ട് സമ്മതിപ്പിക്കലുണ്ടല്ലോ. ഇസ്ലാമികനെ പ്രകാരം ആ ഇഖ്റാർ എന്തല്ല, ഇഖ്റാർ അല്ല. വൈസ്തർത്തു ഫിൽ മുഖദ്ദി മുഖിദ്ദിലോ, ഇനി പറയാൻ പോകും. അപ്പം ആർക്ക് വേണ്ടിയാണ് അംഗീകരിച്ചത്? ആ പിന്നെ അവൻ്റെ കാര്യം പരിഗണിക്കേണ്ടതുണ്ട്. ഇനി വയസ്തർത്തു ഷർത്താക്കപ്പുറം ബിൽ മുഖിദ്ദി ലഹു മുഖിറു ലഹൂര്, ആർക്ക് വേണ്ടിയാണോ സമ്മതിക്കുന്നതെന്ന് അവൻ, ആ മുഖിറു ലഹു എന്നാണ് അവനാ, ആ മുഖിറു ലഹൂരിൽ ഷർത്തുണ്ട്. അഹ്ലിയത്ത് ഇസ്തിഖാഖിൽ മുഖർബി മുഖർബിഹി മുഖറി മുഖ മുഖിറു ബിഹി, എന്താ ഇസ്തിഖാഖുൽ മുഖിറി ബിഹി, മുഖിറു ബിഹിനെ അധികാരമാക്കാനുള്ള അർഹനായിരിക്കണം. എന്ത് വസ്തുവിനെയാണോ കൊടുക്കാണ്ട് അംഗീകരിച്ചത്, ആ വസ്തു ഇസ്തിഖാഖാക്കാൻ, ഉടമയാക്കാൻ അർഹതയുള്ള ആളായിരിക്കണം മുഖിറുല്ലഹൂ. അർഹത ഇല്ലാത്ത ആളായാൽ ആ ഇഖ്റാറ് ഇഖ്റാറായി മാറൂല. അപ്പോൾ ഉദാഹരണം, ഫലൂ കാല, അപ്പോൾ ഒരു അവൻ പറഞ്ഞു, ഈ ആദി ദാബത്തി, ഒരാൾ പറയും ഈ മൃഗത്തിനുണ്ട്, മൃഗം എന്ന് ഇഖ്റാറിന് ഇസ്തിഖാഖല്ലല്ലോ. അപ്പോൾ എന്താ, അത് അഹ്ലിയത്തല്ലല്ലോ, മുഖിറുല്ലഹൂവിനെ വസ്തു അംഗീകരിക്കപ്പെട്ട വസ്തുവിനക്ക് അർഹനായ വ്യക്തി അല്ലല്ലോ, ഒരു വസ്തു അല്ലല്ലോ ആര്, ഈ മൃഗം. അപ്പം ഒരുത്തം പറഞ്ഞിട്ട് ഈ ആദി ദാബത്തി, ഈ മൃഗത്തിനൊക്കെണ്ട് അലിയ എൻ്റെ മേൽ കഥ, ഇന്നത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഹുവൻ, അത് നിഷ്ഫലമല്ല, ലഹുവാണത്, അത് ആ വാക്ക് വാക്കേ അല്ല. ഈ അന്നഹ ലൈസത്ത് അഹിലൻ, കാരണം ഈ ദാബത്ത് മൃഗം അതിന് കറഹനല്ല. ലിസിക്കാക്കി, എന്തിന് ഇസിക്കാക്കി, അത് ഉടമയാക്കാൻ മൃഗത്തിൻ്റെ ഉടമ, കബൂലി ജാമു സ്വീകരിക്കാൻ പറ്റാത്ത, സംസാരിക്കാത്ത മൃഗമല്ലേ, അതുകൊണ്ട് പറ്റൂല, ഇസിക്കാക്കിന് അർഹനല്ല. എന്നാൽ പിന്നെ ഇതേ വിഷയത്തിൽ തന്നെ ഫലോ കാല, അവൻ പറഞ്ഞു, അലയ്യ എൻ്റെ മേൽ ഉണ്ട് ബി സബബിഹ, ആ മൃഗത്തിൻ്റെ കാരണം കൊണ്ട്, ഇനി മാലിക്ക് ആ മൃഗത്തിൻ്റെ ഉടമസ്ഥൻ കഥ എന്നെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ മേൽ ആ മൃഗത്തിൻ്റെ കാരണം കൊണ്ട് ഇന്ന അതിൻ്റെ ഉടമക്ക് ഇന്ന എന്തെങ്കിലും ഒരു വസ്തു കൊടുക്കാനുണ്ട്, ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് ഉടമ കൊടുക്കാനുണ്ട് എന്ന് സമ്മതിച്ചു. എന്നാൽ വജബ, അത് നിർബന്ധമായി. കാരണം എന്തുകൊണ്ടാണ്? കാരണം വഹുമില, ഇതിനെ ചുമത്തപ്പെട്ടു, അര അന്നഹു ജന അരിഹ, ആ മൃഗത്തിന് മേൽ ഇവൻ അക്രമം പ്രവർത്തിച്ചിരുന്നു. ഈ മൃഗത്തിന് ഈ ഒരു കാള അല്ലെങ്കിൽ ഒരു പോത്ത് അല്ലെ മൂരി അല്ലെ ഒട്ടകം അല്ലെ കുതിര, ആ ഇവൻ്റെ ജീവിതകാലത്ത് ഇവൻ അതിനെന്തെങ്കിലും പരാ അക്രമിച്ചിട്ടുണ്ടാകും, അതിന് പ്രതികാരമായിരിക്കും എന്ന് വെക്കാരോ.
ചുമത്തപ്പെടാ വഹമില ഇതിനെ ചുമത്തപ്പെട്ടു അല അന്നഹു ജന അലിഹ ആ മൃഗത്തിനുമില്ല അവൻ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നെ ചുമത്തപ്പെടാ അവ ഇത്തറാഹ അല്ലെങ്കിൽ അതിനെ വാടക എടുത്തിരുന്ന് കൂലിക്ക് എടുത്തിരുന്നു ആ കൂലി കൊടുക്കാനുള്ള പൈസ അവൻ പറഞ്ഞത് എന്ന് വെക്കാം അതുകൊണ്ട് അത് ശരിയാകുന്നു. ഇനി വലോക്കാരൻ ഇനി മറ്റൊരു മസ്സര വലോക്കാരൻ വൃത്തം പറഞ്ഞു ലി ഹംലി ഹംലി ഹിന്ദിൻ ഇതാണ് ലി ഹംലി ഹിന്ദി ഹിന്ദിൻ്റെ ഹിന്ദ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ആ സ്ത്രീയുടെ ഗർഭത്തിന് കൊണ്ട് സ്ത്രീൻ്റെ ഗർഭമാണ് സ്ത്രീൻ്റെ അതായത് സ്ത്രീ ഹിന്ദു എന്ന പൊന്നിനക്ക് ഗർഭമുണ്ട് ആ ഗർഭം ഇവൻ ഭർത്താവൊന്നും അല്ല അപ്പോൾ ഹംദ ഹിന്ദിൻ്റെ ഹംലിനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ മേൽ അവൾ ഹിന്ദി അല്ലെ എൻ്റെ അടുക്കലുണ്ട് കഥ ഇന്നതുണ്ട് ബി ഇർസിൻ അനന്തരം കൊണ്ട് ഇന്നാരിനെ കൊടുക്കേണ്ടതുണ്ട് ആ നബി ഓൻ്റെ ഉപ്പയെ തൊട്ട് ആ ഹിന്ദിൻ്റെ പുതിയാപ്പഴ ഇയാളല്ലോ ഓമിൻ്റെ ഈ പറയപ്പെട്ട ഹംലിൻ്റെ ഉപ്പ അപ്പം അവൻ ഓമൻ്റെ ഉപ്പയെ തൊട്ട് അനന്തരമായിട്ട് ഇന്നത് എന്താണ് എൻ്റെ മേൽ എന്നെ ആ ഹിന്ദിൻ്റെ ഹംലി കൊടുക്കാണ്ട് നൃത്തം പറഞ്ഞു മസലം ഉദാഹരണം പറയും വേറെ എന്തെങ്കിലും പറയാം ആ വസ്യത്തിൽ വസ്യത്തിൽ ഒരു വസ്യത്തായി കൊടുക്കാനുണ്ട് ആ ഹിന്ദിൻ്റെ ഹംലിക്ക് വസ്യത്തായി കൊടുക്കാനുണ്ട് മീൻ പുരാരി ഇന്നാരിന്ന ആളില്ലെന്ന് വസ്യത്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ ആ ഹംലിൻ്റെ ഹിന്ദിൻ്റെ ഹിന്ദു എന്ന പെണ്ണിൻ്റെ ഗർഭത്തേക്ക് എന്ന് പറഞ്ഞാൽ ലസിമോദാരിക്ക് നിർബന്ധ എന്താ അതിന് കാരണം പറഞ്ഞത് ജനമാസനതുരി അവൻ ഈ പറയപ്പെട്ട ഹംലിലേക്ക് ഈ പറയപ്പെട്ടതായ വസ്യത്തിനെ ചേർത്തിയത് അല്ലെങ്കിൽ ഈ വസ്തുവിനെ ഇക്റാറിന് ചേർത്തിയത് മുമ്പിന് അത് ഇൻകാനുള്ള സാരിയ സാധിക്കും അങ്ങനെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ഇനി വൈൻ അസനദൂല ജിഹത്തിൻ ഇനി ഒരു ഭാഗത്തേക്കാണ് ഇതിനെ ഇവൻ ചേർത്തത് ഈ പറയപ്പെട്ട ഇക്റാറിന് ലാ തുംകിനും ഇവൻ്റെ അക്കൽ സൗകര്യമാവൂല ഈ പറയപ്പെട്ട ഹംലിൻ്റെ ഹക്കിൽ സൗകര്യമാവാത്ത രീതിയിലാണ് ഈ പറയപ്പെട്ട ഹംലിലേക്ക് എന്തെങ്കിലും ഇക്റാറിനെ ചേർത്തുന്നത് ഗർഭത്തിലേക്ക് കൗരിയോം പറയുക അക്രനീഹി അവനെനിക്ക് കടന്നു തന്ന ആ ഗർഭിണിയായ ആ സ്ത്രീയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ എനിക്ക് കടന്നു തന്നതാണ് കുഞ്ഞും കടന്നു കൊടുക്കൂലല്ലോ അക്രതനി എനിക്ക് കടന്നു തന്നതായിരുന്നു ഔ ബാനി ബിഹീഷി അല്ലെങ്കിൽ അവൻ എനിക്ക് ഒരു വസ്തുവിന് വാങ്ങിയിട്ടുണ്ട് അതിന് പകരം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഫല അവൻ ആ വാക്ക് നിഷ്ഫലമ ഒരു ഫലവത്വം ആവുകയില്ല എന്നാൽ വക്കീല മറ്റൊരു കീലുണ്ട് സഹിയും സഹി എന്നാണ് കീലക്കാരെ പ്രാണല്ലോ സഹി എന്ന ആയിക്കറാർ വയൽവല്ലി സ്നാദു ഈ സ്നാദ് അങ്ങ് ലവാവും ഇവനേക്ക് ചേർത്തത് അവൻ ലവാവും പക്ഷേ എന്താണ് കൊടുക്കേണ്ടതുണ്ട് എന്നാ സഹി സഹിൻ്റെ സഹിയാർ പറയുന്നത് ലിയന്നു വയറു മഴക്കൂലി അത് മനസ്സിലാക്കപ്പെടാത്ത എന്തുകൊണ്ടാണ് ലഘുവാൻ കറിയാൻ കാരണം അത് മഴക്കൂല ലിയന്നു വയറു മഴക്കൂലിൻ അത് മനസ്സിലാക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ലിയന്നു ഇല്ലത്ത് എന്തിന് പറയുന്നതാണ് ലഘുവാണെന്ന് പറഞ്ഞതാ ലഘുവാണ് എന്ന് പറഞ്ഞതിനേക്കാൾ ലിയന്നു വയറു മഴക്കൂലിന് അത് മനസ്സിലാക്കപ്പെടാൻ പറ്റാത്തതാണ് കീല സഹിയാണ് വയൽക്കൂലി സ്നാദും ലിയന്നു ആ സഹിയാവാനുള്ള കാരണം അത് ആ കീലക്കാർക്കുള്ളതാ ഇല്ലത്ത കാരണം വയറു മഴക്കൂലിന് അത് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ ഈസ്നാദങ് ഒഴിവാക്കിയിട്ട് കുട്ടിക്ക് കൊടുക്കേണ്ടതാണ് ഈ ഗർഭ ശിശുവിന് ശിശുവിന് കൊടുക്കേണ്ടതാണ് എന്നാണ് കീലക്കാരൻ അഭിപ്രായം. വക്കീല ഒരു കീലയുണ്ട് ഫീഹി കൗരാ ഈ പറയപ്പെട്ടതായ ഗർഭസ്ഥ ശിശുവിനക്ക് ഇങ്ങനെ പിന്നെ അവനക്ക് പിന്നെ സൗര്യമാവാത്ത ഒരു ഭാഗത്തിൽ കൂടി ഒരാക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൗരാ രണ്ട് കൗരുണ്ട് തഴക്കീബിൽ ഇക്റാറി ഇക്റാറിൻ്റെ ഉടനെയുള്ള രണ്ട് വാക്ക് ആദ്യം സമ്മതിച്ചു ഇതിനിടെ തന്നെ അതിന് എതിരായ ഒരു കാര്യം പറഞ്ഞത് ഇക്റാറിൻ്റെ ഉടനെയുള്ളതായ കൗര് അതിൽ രണ്ട് കൗരുണ്ട് ബിമാ ഇറഫ എന്ത് ഇക്റാറിൻ്റെ ഉടനെയുള്ള കൗരെന്താ ബിമാ ഇറഫ ആ ഇക്റാറിന് ഉയർത്തുന്നു ഒന്നുകൊണ്ടുള്ള ഇക്റാർ ഇക്റാറിനെ ഉയർത്തുന്ന ഒന്ന് ഇക്റാർ ഇപ്പോൾ സമ്മതിച്ചു ഉടൻ തന്നെ അതിനെ ഉയർത്തുന്ന എന്തെങ്കിലും അത് ഇല്ലായ്മയാക്കുന്ന ഏതൊരു കാര്യം പറഞ്ഞ് അവിടെ രണ്ട് കൗരുണ്ട് ആ കൗര് ഒരു കൂട്ടർ പറഞ്ഞ് സഹിയാകും കൊടുക്കണം ഇവിടെ സഹിയാവില്ല ആ ഇക്റാറിൻ്റെ ഇർഫ ഉള്ളത് കൊണ്ട് റഫ ഉള്ളത് കൊണ്ട് സഹിയാവുന്നൊരു കൂട്ടർ സഹിയാവില്ല ആ രണ്ട് കൗരുമർക്ക് ബാധകമാണ്. അപ്പോൾ ഷെറൈ ഞാൻ ഷെറൈൽ കബിനകത്ത് അവരുടെ ഷെറൈൽ കബീൻ്റെ അകത്തുണ്ട് തസീയുൽ തരീഖ് സാനി രണ്ടാം തരീഖിനെ സഹിയാക്കിയിട്ടുണ്ട് അവിടെ എന്താണ് സന്നാ തരീഖ് എന്താ സഹിയാവും ലോകത്ത് അക്കബഹു ഫിറൗത്തി റൗലയിൽ ഇതിൻ്റെ ഉടനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല അസഹ അസഹ അഭിപ്രായം എന്താ അസഹ അഭിപ്രായം അൽബത്മുത്തുലാനു ബാത്തിലാണ് അപ്പം എന്താ സഹിയാവും എന്ന് പറഞ്ഞ തരീഖ് ഉണ്ടെങ്കിലും അവർ റൗലയിൽ പറഞ്ഞത് എന്താണ് അസഹ അഭിപ്രായം ഈ പറയപ്പെട്ടതായ ഇപ്രാറ് ബാത്തിലാണ് വബിഹി ഈ ബാത്തിലാണ് എന്നതുകൊണ്ടാണ് ഖത്തൽ തങ്ങൾ അനമ്മാം റാഫി തങ്ങൾ മുറിച്ച് പറഞ്ഞത് ഇനി വൈൻ അത്തുലക്ക
ഇനിയിവൻ പറഞ്ഞു ഇത്രയാക്കാക്കിയാ പറഞ്ഞത്, ആർക്ക് എങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്താണ് അതെല്ലാം യുസ്നദിലാശി വസ്ത്രയേക്കും ചേർത്തില്ല, ഈ അമ്മയേക്കും ഒരു വസ്തുവിനും ചേർത്തില്ല, ഈ കുട്ടി ഗർഭസ്ഥിച്ചുകൊണ്ട് എന്നാ പറഞ്ഞല്ലോ, അത് ഒന്നിനേക്കും ചേർത്തിട്ടില്ല. എന്നാ സഹാബിൽ അള്ളഹരി അള്ളഹർ പ്രകാരം ആ ഇഖ്റാർ സഹി, ആ ഗർഭസ്ഥ ശിശുവിനൊക്കെ ആ വസ്തു സഹിയായി മാറും. വയ്യുമ്മൊരു അല്ല ജീവിതത്തിൽ മുൻകിലത്ത്, എന്നിട്ട് ഇതിനെ ഇംക്കാനുള്ള സൗകര്യമാവാനുള്ള ഇംക്കിനായ ഭാഗത്തിന് മേലെ അതിനെ ചുമത്തപ്പുറപ്പിയാക്കി അവൻ്റെ അക്കിൽ അങ്ങനെയൊക്കെ കൊടുക്കപ്പെടാം. വസാനി എന്നാല് ഈ പറയപ്പെട്ട അള്ളഹർ മുഖാബിൽ അള്ളാഹിറാൻ എന്താ പറയുന്നത്, യക്കൂലില്ലാ ലറൂറത്തിലാര്, അങ്ങനൊന്നും മുമ്പ് രാജ്യത്തിലേക്ക് ചുമത്തപ്പെടുക എന്നുള്ളത് അനിവാര്യമുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. വാരസിംഹത്തി എന്നാൽ സഹിയാവുന്ന അതൊരു പ്രകാരം സഹിയാവും എന്ന അവസ്ഥയിൽ പിന്നെ ഹവാരി സലാസി മൂന്നവസ്ഥയിലും, ഈ മൂന്നവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ, അത് ഇംകാനുണ്ടാവട്ടെ ഇംകാനില്ലാതിരിക്കട്ടെ അല്ലെങ്കിൽ എന്താണ് മറ്റാവട്ടെ അല്ല, ഇന്നമായ സഹിക്കുൽ അംല, നിശ്ചയമായിട്ടും ഈ മൂന്നവസ്ഥയിലും എന്താണ് ഇന്നമായ സഹിക്കുൽ അംലു, ഈ ഹംല് ഈ പറയപ്പെട്ട ഇഖ്റാറിനെ ഉടമയാക്കുക ബന്ധമാക്കുക. ഇതം ഫസല ഹയ്യൻ, ജീവുള്ളതായി പിരിയണം, ജീവോടുകൂടിയിട്ട് പ്രസവിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവാണല്ലോ, അത് പ്രസവിക്കപ്പെട്ട് ജീവുണ്ടായിരിക്കണം, എന്നാലേ ഈ കരാർ എന്താണ് ഏത് വിധേയതയും സഹിയാവുകയുള്ളൂ. കൊടുക്കണം കൊടുക്കണ്ട, സഹിയാകും സഹിയാവൂല എന്ന് പറഞ്ഞ ഈ മൂന്നവസ്ഥയിലും ഈ എങ്ങനെയായിരിക്കണം, അത് ഗർഭസ്ഥ ശിശു അത് ഉടമയാക്കുകയാണെങ്കിൽ തന്നെ എന്ത് വേണം, ജീവോടുകൂടി ആ കുഞ്ഞിൽ പിരിഞ്ഞു വരണം, പ്രസവിക്കപ്പെടണം. ഇനി എപ്പോഴും ഇനി ജോലി സിദ്ധത്ത് ആറ് മാസത്തെ ആയി നമ്മൾ വസീറ്റ് ചെയ്ത് ആറ് മാസത്തെ തായിയായി കുഞ്ഞ് പ്രസവിക്കപ്പെടണം. ഔലഹ അല്ലെങ്കിൽ ആറ് മാസത്തിന് തായിയായിട്ട് പ്രസവിക്കപ്പെടണം എന്ന് പറഞ്ഞല്ലോ, ആറ് മാസത്തെ തായിയായിട്ട് പ്രസവിക്കപ്പെടാൻ പറ്റും, വിരോധമല്ല. ഒരു കുഞ്ഞിന് ആറ് മാസത്തെ തായിയായിട്ട് ഗർഭം ചുമന്ന് പ്രസവിക്കപ്പെടാൻ വിരോധമില്ല, ഫുൾ ആയിക്കോളന്നില്ല. ഔലഹ അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ ആറ് മാസത്തിൽ പുറപ്പെടുക ഈ പ്രസവിക്കപ്പെടുക. ഔഫ അക്സർ അല്ലെങ്കിൽ ആറിൽ കൂടുതൽ 12 മാസോ അല്ലെങ്കിൽ 10 മാസം 9 മാസവും പ്രസവിക്കപ്പെടുക, വിരോധമല്ല. ഇല്ലാ ധൂനി അർബയസിന് ഏതുവരെ 4 കൊല്ലത്ത് തായിട്ട്, അപ്പോൾ വസീത് ചെയ്ത് 4 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ആ ഗർഭസ്ഥ ശിശു പ്രസവിക്കപ്പെട്ട് ജീവനോടി എന്നാൽ ആ കുട്ടി അർഹനാക്കും. കാരണം ഒരു ഗർഭം ഒരു ഉമ്മാനുമായിട്ട് 4 മാസം വരെ നിൽക്കാൻ കഴിയും എന്നാണ് എന്താണ് ഇസ്ലാമികമായ ഭീഷണം ഉള്ളത്. അത് 6 മാസത്തിന് ചായ മുതൽക്ക് 6 മാസവും അതിൻ്റെ സാധാരണ 9, അങ്ങനെ 4 മാസം വരെ ഒരു ഗർഭം പഴയ നിൽക്കാൻ വിരോധമില്ല. അപ്പോൾ ഉമ്മോ ആയിരം ഫിറാഷിൻ, നിന്നെ ഉമ്മ എന്തായിരിക്കണം, ഫിറാഷ് അല്ലാതിരിക്കണം. എന്താണ് എൻ്റെ ഉമ്മോ ആയിരം ഫിറാഷിൻ, ഉമ്മ മറ്റൊരാളുടെ പിന്നെ ഫിറാഷും ആവരുത്. ആ മുന്നെ ജസ്റ്റിസിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോവുകയും വേണം. മറ്റൊരാൾക്ക് ഈ ഫിറാഷാവുന്ന ഈ ഗർഭം ഉള്ളപ്പോൾ 6 മാസം ആയിക്കോട്ടെ, വേറൊരു ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പോൾ വെക്കുകയും ആയി പോകാൻ പാടില്ല. കമാസേത്തി ഫി കിതാബിൽ വസായ, വസിയത്തിന് കിതാബിൽ അത് വരുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നീട് സുമ്മ പിന്നെ ഈ നിസ്താക്കാബി വസിയത്തിൻ, വസിയത്തുകൊണ്ട് ആ ഹംലി ഉണ്ടെങ്കിൽ ഉടമയാക്കി പലോൽ കൊല്ലു, അതൊക്കെ അവനിക്കുള്ളത് തന്നെയാണ്. എന്താണ് ഔ ബി ഇർസിൻ, അനന്തരം കൊണ്ടാണെങ്കിലോ, അല്ല ഉപ്പനത്തൊട്ട് അനന്തരായിട്ടാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒവ്വ ദക്രോന് ആണുവ നഫകദാരിക്ക് ഒക്കെ ഓനെന്നുള്ളതാണ്, ഒക്കെ അവൻ തന്നെ. കാരണം ഒരാൾ മരിച്ചപ്പോൾ ഒരാൺകുട്ടി മാത്രമേ ഉള്ളൂ, എന്നാൽ ബാപ്പനെ സ്വത്ത് ഫുള്ളായിട്ട് ആർക്കുള്ളതാണ്, ഈ പറയപ്പെട്ട ഈ കുട്ടിക്കുള്ളതാണ്. ഔൻസ അല്ലെ പെണ്ണാണെങ്കിലോ, പരാന്യസ്പൂ പകുതി ഉണ്ടാവും, അനന്തരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പകുതിയെ പിന്നെ ഉണ്ടാവും, ആ പുള്ളുണ്ടാവില്ല. കാരണം ഒരു കുട്ടി മാത്രം പകുതിയാണ് ഉണ്ടാവും, പെൺകുട്ടി മാത്രമാണെങ്കിൽ. ഇനി വൈദാ കതിബൽ മുഖിറു ലഹുൽ മുഖിറ, ഇനി മറ്റു പ്രശ്നം വൈദാ കതിബൽ മുഖിറു ലഹു, മുഖിറു ലഹു കളവാക്കി, ആർക്ക് വേണ്ടിയാ പോക്കറിന് വേണ്ടിയാണ് ഒരാൾ രോഗി അംഗീകരിക്കുന്ന ഇഖ്റാർ ചെയ്യുന്നത്. ആ മുക്കിറുലു ആ പോക്കർ എന്ത് ചെയ്ത് മുക്കിറായ രോഗിയെ അങ്ങനെ കളവാക്കി, അങ്ങനെ എനിക്ക് ആൾ എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്നും സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ബിമാരിൻ എന്തോ ഒരു ധനം കൊണ്ട് കസം ഭസ്ത്രം പോലത്തെ ഉണ്ടെന്ന് പറഞ്ഞു, അത് അംഗീകരിക്കൂല, അത് അങ്ങനെ ഒരാൾ ഇഖ്റാർ ചെയ്യൂല എന്ന് ഈ മുക്കിറുലഹു ആയ ആൾ അത് നിഷേധിച്ച്. നാ തൊരിക്കൽ മാലു, ഈ ധനത്തെ ഉപേക്ഷിച്ചിട്ടപ്പോഴും തീയതി ഇവൻ്റെ കയ്യിൽ തന്നെ ഭസ്ത്രപ്രകാരം മരിച്ച ഭക്തിൻ്റെ ഉടമാവരി തന്നെയാണ് രണ്ടാകും, അതിൻ്റെ അനുവാദിച്ചുണ്ടെന്ന് കൊടുക്കുക അല്ലേ കൊടുക്കാൻ നിൽക്കുക. എന്നെ യഥൂത്ത ദുഷീറു, അവൻ്റെ കൈബിൽ മിൽക്കി ലാഹിറൻ, അപ്പം മുഖിറു ലഹു കളവാക്കി മുഖിറിനെ,
ദുരിക്കൽ മാറും ആരെയും മുക്കിറിൻ്റെ കയ്യിൽ തന്നെ, അതായത് മുക്കിറു ലഹുവിൻ്റെ കയ്യിൽ തന്നെ ഇട്ടിരിക്കുക. സുഹറാൻ എന്നെ ഏതു ആ മുക്കിറു ലഹു തന്നെ മംഗളവാക്കുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറഞ്ഞതാണല്ലോ. എന്നെ ഏതു തുഷീറു അവൻ്റെ കൈവശം തുഷീറു അറിയിക്കുന്നതിൻ്റെ കമ്പി മിൽക്കി അധികാരമുണ്ട് ലായിരം ലായിരൽ അല്ലേ. അപ്പം ഈ പറയപ്പെട്ട മുക്കിറുവിൻ്റെ കയ്യിൽ, മുക്കിറു ലഹുവിൻ്റെ കയ്യിലല്ല മുക്കിറുവിൻ്റെ കയ്യിൻ്റെ കയ്യിൽ തന്നെ ഇട്ടിരിക്കുക. ഓ മരിച്ചുവെങ്കിലും ഓൻ അന്തർവാസികളുടെ കയ്യിലാണ് നിൽക്കട്ടെ. അപ്പം ആ അധികാരം അവന് കാണാനുള്ള ലായിരല്ലേ. ഓ സക്കത്തെ ഇക്രാർ ഇവൻ ഇക്രാറങ്ങ് സാക്താവുകയും ചെയ്യും. പിന്നെന്താ മുക്കിറുലോനിക്ക് ഒരവകാശമായില്ല. എന്തുകൊണ്ടും ഈ മാരതത്തിൽ ഇൻകാരി ഇൻകാറിനെ പിന്നെ പൊളിവിനെ വെളിവാക്കിയല്ലോ, ഇവർ പുതുതായി കൊണ്ടുവന്നല്ലോ ഇൻകാറിനെ വെളിവാക്കിയതുകൊണ്ട് മാരതം തന്നെ എന്താണ് അതിനെ വെളിവാക്കിയതുകൊണ്ട് ഇൻകാറിനെ മാരതത്താക്കിയതുകൊണ്ട് ഇക്രാറ് തന്നെ ഉണ്ടായിപ്പോയി സിക്സ്കാത്തായിപ്പോയി. അപ്പം മാറുന്നു എന്നാൽ ഇൻകാറിനെ എതിർത്ത്, അപ്പോൾ എന്താണ് ഇൻകാർ അന്ന് പുതുതായി വന്നതുകൊണ്ട് എന്താണ് നിഷേധിക്കൽ വെളിവാവൽ കൊണ്ട് ഇക്രാറ് സാക്കത്തായി വെളിവാകാന്ന് വെച്ചാൽ മാറത്തിന് വസാനി സാനിക്കാർ അഭിപ്രായം എന്താ എന്ത ആക്കിമു ആക്കിമു അതിനെ ഊരിയെടുക്കണം, എന്നാൽ അതിനെ കൈവശപ്പെടുത്തണം, ഊരിയെടുക്കുക. എഫ് എൽ വന്നിട്ട് എന്ത് ചെയ്യുക ഈ ഹാക്കിം വിധികർത്താവ് അതിനെ സൂക്ഷിക്കുക, അതായത് കാളി അതിനെ സൂക്ഷിക്കുക. അല്ലാതെ ഊരി മാരിക്കുക ഉടമസ്ഥൻ വിവാഹുന്നവരെ ഏതാരും ഓൻ ഇക്രാർ ചെയ്തിട്ടുണ്ടല്ലോ ആർക്കാന്നറിയില്ല, അപ്പോൾ ഉടമസ്ഥനെ പോകാൻ വരട്ടെ എന്നിട്ട് കൊടുക്കാം. പൈന്ന ജാൽ മുക്കിറു അങ്ങനെ എന്ത് ചെയ്ത് ആദ്യം മുക്കിറു എന്ത് ചെയ്ത് പിന്നെ സമ്മതിച്ച് പിന്നെ പി ആര് തക്രീബി മുക്കിറു മടങ്ങി പി ആര് തീബി ഹി അവൻ കാനെ കളവാക്കിയ അവസരം. അപ്പം മുക്കിറു അംഗീകരിച്ചോനെ മുക്കിറു ലഹു കളവാക്കി, കളവാക്കിയപ്പോൾ എന്താണ് ആ കളവശത്തിൽ ഈ മുക്കിറു മടങ്ങി ഞാൻ എനിക്ക് ഞാൻ തരുന്നില്ല ഇക്രാർ പിൻവലിച്ചു എന്നോൻ പറഞ്ഞു. അപ്പം കാരോൻ പറഞ്ഞ ഒലത്തോ എന്നിട്ട് ഓൻ പറഞ്ഞ ഒലത്തോ ഞാൻ പേച്ചു വയ്ക്കുകയാണ് ഇപ്പം ഇക്രാറി ഇക്രാറിൽ പേച്ചു വരാൻ എനിക്ക് തരേണ്ടതല്ലായിരുന്നു. അപ്പം മരിച്ചില്ല അങ്ങനെയായി. കബില കൗരി എന്നാ കുമില കൗരുഹോ ഓൻ്റെ വാക്കിനെ സ്വീകരിക്കപ്പെടും പെട്ടു എന്താണ് പി ലസേ പ്രകാരം വാക്ക് സ്വീകരിക്കും. മുക്കിറുവിൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടേണ്ടതാണ് അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ. ബിനാനര അന്നൽമാര ധനം എന്താണ് ബിനാൻ എടുത്തിട്ട് തരാ അന്നൽമാര ധനം യുത്ര കുവിയതി ഓൻ്റെ കീഴിൽ തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ടത് ആരും മുക്കിറുവിൻ്റെ മരിച്ചിട്ടില്ലല്ലോ അവൻ്റെ ആരും നിൽക്കട്ടെ. ഓ സാനി സാനിക്കരമില്ല ഇല്ലല്ലോ ഓം ഇഖ്റാർ ചെയ്തല്ലോ. ബിനാനല അന്നൽ ഹാക്കിമ ഒരു ബീതത്താബ് എന്തസിയോ കാളി എന്തസിയോ അന്മിന്നോ അവരിൽ നിന്ന് അതിനെ ഊരിയെടുക്കണം, അവ കാളി സൂക്ഷിക്കുക വേണ്ടത് ഇവൻ ഇഖ്റാർ ചെയ്തുകൊണ്ട്. വൈൻ റഞ്ചാൽ മുക്കിറു ഇനി മുക്കിറുള്ളു എന്താ കളവാക്കി എനിക്ക് അങ്ങനെയല്ല. അപ്പം മുക്കിറുള്ളവും മടങ്ങി അല്ല ഞാൻ കളവ് ഞാൻ ഈ ഇഖ്റാർ ആയി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ശരി അത് ഞാൻ വെറുതെ പറഞ്ഞ എന്ന് പറഞ്ഞ് അന്ന് അപ്പോൾ ശ്രദ്ധക്കൽ മുക്കിറു മുക്കിറു അതിനെ വാസമാക്കി എന്നെ മുക്കിറു പറഞ്ഞാൽ ആ ശരി അങ്ങനെ എന്നാന്ന് പറഞ്ഞ് എന്നാൽ ഒബനയിന് നമ്മൾ എടുക്കുന്നുണ്ട് അരാ അന്നോ യുദ്രക്കുഫി യതിഹി അവൻ്റെ കയ്യിൽ തന്നെ ഇട്ടണം എന്ന് നമ്മൾ എടുക്കുക. അവൻ്റെ കയ്യിൽ തന്നെ ഇട്ടാതെ മുക്കിറുവിൻ്റെ കയ്യിൽ തന്നെയാണ് ആ സാധനം വെച്ചേക്കണ്ടെന്ന് പറയുമ്പോൾ ലായസ്നമു ഇതിൽ മുക്കിറുള്ളു അന്ന് ആ മുക്കിറുള്ളുവിലേക്ക് അത് ഏൽപ്പിച്ചെടുക്കാൻ പറ്റില്ല. ലായസ്നമു ഇതിൽ മുക്കിറുല്ലഹു മുക്കിറുല്ലഹുവിലേക്ക് ഏൽപ്പിച്ചെടുക്കണ്ടപ്പോൾ ഇല്ലാ ഇക്രാർ പുതിയ ഇക്രാറാണ് വേണം. മുക്കിറുല്ലഹു ആർക്ക് വേണ്ടി സംഭരിച്ചോ ഓനക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചെടുക്കുമ്പോൾ പുതിയ ഇക്രാർ മുക്കിറു ചെയ്യണം ആ ഞാനങ്ങനെ കൊടുക്കാനുണ്ട് എന്ന് പറയണം. വൈകും പറയുന്ന നമ്മൾ എടുക്കുകയാണെങ്കിൽ അന്നൽ ഹാക്കിമ ഈ നാട്ടിലെ കാളി അല്ലെങ്കിൽ ഹാക്കിം ഇത് കർത്താവ് എന്താ ചെയ്യാൻ ഒരു കഥ അയാൾ എന്താ ചെയ്യണം പിന്നെ വാങ്ങിയിട്ട് അയാൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം എന്ന് പറയുകയാണെങ്കിൽ ലായ ശ്രമീൽ അവനെ കേൾപ്പിച്ച് കൊടുക്കേണ്ടതില്ല ആര് മുക്കിറു ലഹുവിലേക്ക്. വൈ നക്കാം ബൈനത്തിന് ഈ ബൻ ഈ മുക്കിറു ലഹു എന്ത് ചെയ്ത് തെളിവ് നിർത്തി അല്ല അന്നവും മിൽക്കുവിനോ അന്നവും എന്താ മിൽക്കു അതിൻ്റെ അധികാരം അധികാരി ഓനാണെന്ന് മിൽക്ക് കേൾക്കപ്പെടാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് നിഷേധിച്ച് അതുകൊണ്ട് കേൾക്കപ്പെടാൻ പാടില്ല എന്നാണ് ഈ ഇഖ്റാറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ. അതുകൊണ്ട് ഈ ഇതാണ് ഇഖ്റാർ. അള്ളാഹു തആല നല്ല നിലക്ക് പഠിക്കാനും അത് പഠിപ്പിക്കാനും മനസ്സിലാക്കാൻ തോഫി നൽകട്ടെ. ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.